നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക, ഒരു വലിയ പശുത്തൊഴുത്ത്, അതിൽ വിവിധ ഇനം പശുക്കൾ, കറവയുള്ളതും കറവ പറ്റിയതും കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും, അങ്ങനെ നാട്ടുകാർ ചേർന്ന് കൊമ്പൊടിച്ചതും, അങ്ങനെ എല്ലാവിധ പശുക്കളുമുള്ള ഒരു പശുത്തൊഴുത്ത്. ഇതിനെ എല്ലാം നിയന്ത്രിക്കാനും ഈ പശുക്കളെ മേയ്ക്കാനുമായിട്ടൊരു കാട്ടുപോത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതായിരുന്നു ഇന്നലത്തെ ജനം ടി വിയിലെ ചർച്ച. ഈ വിവിധ ഇനം പശുക്കൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? ഒന്ന് സെൻകുമാർ, മുൻ DGP, പിന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ, മുൻപ് PSC കമ്മീഷൻ ചെയർമാൻ, PSC ചെയർമാനൊക്കെ ആയിരുന്ന ആള്. ആ പിന്നെ അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയും പാലിങ്ങനെ മലയാളികൾക്ക് ദിവസേന നിർത്താതെ ചുരത്തി തരുന്ന കാമധേയം ശ്രീജിത് പണിക്കർ. ഇതുകൂടാതെ പിന്നെ നമ്മുടെ വിദേശ കുരിശ് മതത്തിലെ ജേഴ്സി പശു, കറവ പറ്റിയ തോറ്റ MLA ഫ്രം പൂഞ്ഞാർ. ഇതെല്ലാം കഴിഞ്ഞ് ആങ്കറായിട്ട് ആരാ? ഈ ഗോക്കളെ മേയിച്ചും കളിച്ചും ചിരിച്ചും നുണ പറഞ്ഞും എല്ലാം നമ്മുടെ അനിൽ നമ്പ്യാർ സാർ. അങ്ങനെ ആകെ ഒരു ചാണകക്കുഴി ആംബിയൻസ് ആയിരുന്നു ഇന്നലത്തെ ജനം TV ചർച്ചയ്ക്ക്. ഇങ്ങനെ സർവ്വവിധ പശുക്കളും കാളകളും കൂടി സുരേഷ് ഗോപിക്ക് വേണ്ടി അമറുന്ന കാഴ്ചയാണ് ഞാൻ ഇന്നലെ കണ്ടത്. എപ്പോഴും നടക്കുന്നത് പോലെ തന്നെ ഈ ജേഴ്സി ജോർജ്, സോറി, PC ജോർജ്, ജേഴ്സി ജോർജ് അല്ല, PC ജോർജ്, വിക്ടിം ഷെയ്മിങ്ങിന്റെ ആശാനാണ് ഇയാള്. ഈ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ പറ്റി അങ്ങേയറ്റം, പരാതിക്കാരിയാണ് ഈ വിഷയത്തിൽ, അവരെ പറ്റി അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള വർത്തമാനവും അവളുടെ നാണം തോളത്താണോ ഇരിക്കുന്നത് തുടങ്ങിയ വൃത്തികെട്ട വർത്തമാനം, അതാണ് ഇയാൾ നിങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ കേട്ട് ആങ്കർ എന്ന് പറഞ്ഞിരിക്കുന്ന കാട്ടുപോത്തിന്റെ ഊറിയുള്ള ചിരിയുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കാണേണ്ടതാ. ഇതെല്ലാം കേരളത്തിലാണല്ലോ, പ്രബുദ്ധ മലയാളികളുടെ ഇടയിലാണല്ലോ ഈ വൃത്തികെട്ടവന്മാർ സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ട് ഇങ്ങനെ ഊറി ഊറിച്ചിരിക്കുന്നത്. ശരിക്കും സംഘപരിവാറിന്റെ സംസ്കാരം ആ TV ചർച്ചയിൽ നമുക്ക് ഇന്നലെ കാണാൻ പറ്റി. ഏതായാലും ഇന്നത്തെ എന്റെ ഇര ഈ കാമധേനു പശു ശ്രീജിത് പണിക്കരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ ചേർന്ന് നമ്മുടെ PC പശുവിനെ, അല്ലെങ്കിൽ നമ്മുടെ ജേഴ്സി പശുവിനെ കൊമ്പടിച്ചു വിട്ടത് കൊണ്ട് ഞാനായിട്ട് ഇനി ഒന്നും ചെയ്യുന്നില്ല. ചാവാലി പശുക്കളെ ഉപദ്രവിച്ച നമ്മുടെ മനേകാ ഗാന്ധി എനിക്കെതിരെ ചിലപ്പോൾ വല്ല കേസും എടുത്താലോ? അതുകൊണ്ട് നല്ല കറവയുള്ള നമ്മുടെ കാമധേനുവിനെ തന്നെ നമുക്ക് ഇന്ന് നേരിടാം. പിന്നെ ഈ എതിർഭാഗം പറയാനായിട്ട് കണ്ണു കിട്ടാതിരിക്കാനായിട്ട് പല്ലുപോയ ഏതെങ്കിലും ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു ജീവിയെ സ്ഥിരം ജനം TV കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. മിക്കവാറും നമ്മുടെ അബ്ദുള്ളക്കായിരിക്കും. ഇന്നലെ എന്തായാലും അബ്ദുള്ളക്കായില്ലായിരുന്നു. അതിന് പകരം LDFന്റെ കുപ്പായമൊക്കെ ഇടിയിച്ച് ഇന്നലെ കൊണ്ടുവന്നിരുത്തിയിരുന്ന ഈ നിരുപദ്രവകാരിയായ സാധനത്തിന്റെ പേര് അഡ്വക്കേറ്റ് ബലദേവ്. ബലം പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വർത്തമാനത്തിലല്ല. ഇതാണ് ജനം TV ഇയാളിൽ കണ്ട ഒരു ക്വാളിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറഞ്ഞാലും ക്രിക്കറ്റ് കുത്തിയാൽ മിണ്ടില്ല. ഇനി നമ്മുടെ അഡ്വക്കേറ്റ് ബലദേവ് ഈ ചർച്ചയ്ക്കിടെ പറഞ്ഞു, പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തുണിയില്ലാത്ത ഒരു സന്യാസിയുടെ മുന്നിൽ പോയിരുന്നത് രാജ്യത്തിന് അപമാനമാണ്. അയ്യോ, അപ്പോഴെങ്കിൽ ശ്രീജിത് പണിക്കരുടെ ദേശസ്നേഹം തളച്ചു മറിഞ്ഞു. മൂപ്പരുടെ ഡിഫൻസ് എന്താണെന്നറിയോ? പണിക്കർ പറയുന്ന ദിഗംബർ ജെയിൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്റ്റാണ്, അതൊരു സെപ്പറേറ്റ് റിലിജ്യനാണ്, സെക്ട് അല്ല, ഒരു റിലിജ്യനാണ്. അവരാണ് തുണി കൊടുക്കാൻ നടക്കുന്ന സന്യാസിമാര് ദിഗംബര ജൈനന്മാരാണ്. അവർ ഇന്ത്യയിൽ ഒരു മൈനോറിറ്റിയാണ്, ന്യൂനപക്ഷമാണ്. മുസ്ലിമുകൾ മാത്രമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്നും നമ്മുടെ കാമധേനു പണിക്കർ ഉത്ബോധിപ്പിക്കുന്നുണ്ട് നാട്ടുകാർ. അവർക്ക് എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് ആഗ്രഹമുള്ളത് അത് ധരിക്കാനായിട്ട് ഭരണഘടന അവർക്ക് അവകാശം കൊടുക്കുന്നുണ്ട്. അവരുടെ വേഷം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ സ്യൂട്ട് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നൂൽബന്ധം പോലും ഇല്ലാതെ ഇറങ്ങി നടക്കുക അതാണ്. പക്ഷെ അത് ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ശ്രീജിത് പണിക്കരുടെ തള്ളു. പണിക്കർ പറഞ്ഞത് ശരിയാണ്, ദിഗംബർ ജെയിൻ ഒരു സെപ്പറേറ്റ് റിലിജ്യൻ ആയിട്ടാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഹിന്ദുക്കളുടെ ഭാഗമാണെന്നാണ് ഇവരെപ്പോഴും തള്ളുന്നത്. ഈ പണിക്കർ 80% ഹിന്ദുക്കൾ എന്നൊക്കെ ഇടയ്ക്ക് ചാനലുകൾ വന്ന് തള്ളാറുണ്ട്. അപ്പൊ ഈ ജെയിനന്മാരെ തുണി ഉടുത്ത ജെയിനെയും തുണി ഉടുക്കാത്ത ജെയിനെ എല്ലാം കൂട്ടിയിട്ടാണ് ഹിന്ദുക്കളുടെ എണ്ണം എടുക്കുന്നത്. പിന്നെ ജെയിൻ സമുദായത്തിൽപ്പെട്ടവര് ന്യൂനപക്ഷം ആയതുകൊണ്ട് അവർക്ക് എന്തു വേണമെങ്കിലും ധരിക്കാനോ ധരിക്കാതിരിക്കാനോ ഉള്ള അവകാശമുണ്ടെന്ന് പണിക്കർ പറഞ്ഞത് സത്യമാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ പണിക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഹിജാബിന്റെ കാര്യം വരുമ്പോൾ, മുസ്ലിമുകളുടെ കാര്യം വരുമ്പോൾ പണിക്കരുടെ ഒപ്പീനിയൻ വേറെയാണ്. മുസ്ലിമുകൾ ഹിജാബ് ധരിച്ചുകൂടാ, അത് മതേതരത്വം തകർന്നടിഞ്ഞ് ഭണ്ഡാരമടങ്ങി പോകും എന്ന് എത്രയോ പ്രാവശ്യം ഈ നാണമില്ലാത്ത പണിക്കർ തന്നെ ഇങ്ങനെ ചാനലുകൾ വന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് ആയാൽ മാത്രമേ ഈ ഹിജാബ് ധരിക്കാൻ അനുവാദം കൊടുക്കാവൂ എന്നാണ് പണിക്കരുടെ നിർബന്ധം. എന്ന് വെച്ചാൽ ഈ താലി കെട്ടുന്നതും അതുപോലെ ഈ പൊട്ടു തൊടുന്നതും കുറി വരയ്ക്കുന്നതും കുരിശിടുന്നതും എല്ലാം എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത് അല്ലേ. അപ്പോ ഈ പറയുന്ന നഗ്നത, തുണിയില്ലാതെ നടക്കുന്നത് എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് ആണോ ജെയിൻ മതത്തിന്? നിങ്ങൾ പുസ്തകം എടുത്തൊന്ന് നോക്കണം. അപ്പൊ അത് എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് ആണെങ്കിൽ ഈ അദാനിയും ഈ അതുപോലെ വേറെ കുറെ ബിസിനസ്സുകാരുണ്ട് ജെയിൻ സമുദായത്തിൽപ്പെട്ടവര്, അദാനി, ഗുലാബ് ചന്ദ്, ഹൂപ് ചന്ദ്, സുമിത് ജെയിൻ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് ഇവരൊക്കെ തുണിയില്ലാതെ നടക്കണ്ടേ.
എന്താ അവർ തുണിയില്ലാതെ നടക്കാത്തത്? അപ്പൊ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ? ഈ ജെയിൻ സമുദായക്കാർ രണ്ട് വിഭാഗമാണ്, ദിഗംബരരും ശ്വേതാംബരരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരെല്ലാവരും ശ്വേതാംബരധാരികളാവുമല്ലോ. ശ്വേതാംബരധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവസ്ത്രം മാത്രം കൊടുക്കുന്നവരാ. അദാനി അംബാനിയൊക്കെ വെള്ളവസ്ത്രം കൊടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതല്ല. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ച് വേണമെങ്കിൽ തുണി കൊടുക്കാം, തുണി കൊടുക്കാതെ ജീവിക്കാം. അതായത് അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. പക്ഷെ പണിക്കർക്ക് ദാറ്റ്സ് ഓക്കെ, അത് പ്രശ്നമില്ല. കാരണം അത് മുസ്ലിംകളുടെ പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം കൊച്ചിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തലയിൽ ഒരു ഹിജാബ് എടുത്തിരുന്നുവെങ്കിൽ പണിക്കർ അപ്പൊ തന്നെ ഭരണഘടന നോക്കും, അയ്യോ ഹിജാബ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല, അതുകൊണ്ട് കൊച്ചു തുണി കൊടുക്കാവണം എന്നുള്ളതാണ് പണിക്കരുടെ വളരെ ബുദ്ധിപരമായ കാഴ്ചപ്പാട്. ഇനി നമ്മൾ ഈ വാദം ഉന്നയിച്ചു കഴിഞ്ഞാലല്ലോ പണിക്കരെ പോലെയുള്ളവർ പറയും, അയ്യോ സ്കൂൾ നമ്മുടെ നാട്ടിൽ എത്രയോ സ്ത്രീകൾ ഹിജാബ് ഇടുന്നു, അതിനൊന്നും ഞങ്ങളെതിരല്ല. സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഹിജാബ് വേണമെന്ന് നിർബന്ധം പിടിച്ചതാണ്. അത് യൂണിഫോമിനെ തകർത്ത് കളയുന്ന ഒരു പരിപാടിയാണ്. സ്കൂളുകളിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പരിപാടി, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തതെന്നായിരിക്കും അവരുടെ അവിടെയുള്ള വാദം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും ചോദിക്കട്ടെ, ഈ ദിഗംബരന്മാരുടെ മക്കളെല്ലാം സ്കൂളിൽ പോകുന്നില്ലേ? അവരെല്ലാം തുണി എടുക്കാതെയാണോ സ്കൂളിൽ പോകുന്നത്? രാവിലെ കുളിമുറിയിൽ നിന്ന് നേരെ ഇറങ്ങി ബാഗ് എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് ഓടുവാണോ ദിഗംബരന്മാരുടെ മക്കൾ? അല്ലല്ലോ. ഞങ്ങളൊരു മതന്യൂനപക്ഷമാണ്, അതുകൊണ്ട് തുണി കൊടുക്കില്ല എന്ന് സ്കൂളിൽ പോയി പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ സമ്മതിക്കൂ? അപ്പൊ എന്തേ, അപ്പൊ അവര് തുണി കൊടുത്ത് സ്കൂളിൽ പോകാൻ പണിക്കർ സമ്മതിക്കാമോ? പാടില്ലല്ലോ. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, അവര് തുണി കൊടുക്കാതെ നടക്കണം എന്നുള്ളതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അപ്പൊ അത് പണിക്കർ, ഇവർ തുണി കൊടുക്കുമ്പോൾ അവരുടെ തുണിയെ കഴിച്ചു കളയണ്ടേ? പണിക്കർ പോയി അവർക്ക് തുണി കൊടുക്കാതെ നടക്കാനുള്ള ഭരണഘടന നൽകുന്ന അവകാശത്തിന് വേണ്ടി പണിക്കർ എന്തുകൊണ്ട് ശബ്ദം ഉയർത്തുന്നില്ല? ഏത് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കെ അവരുടെ നിക്കറ കഴിച്ചു കളയണം. അപ്പൊ പണിക്കർക്ക് മാത്രമല്ല, എല്ലാ ദുരന്ത സംഘികൾക്കും ഈ തുണി കൊടുക്കാതെ നടക്കുന്നതെല്ലാം ഭരണഘടന അവകാശമാണ്. കാരണം പുരോഗമനവാദികളാണല്ലോ. പക്ഷെ വൃത്തിയായിട്ട് മാന്യമായിട്ട് മറക്കേണ്ടതെല്ലാം മറച്ച് അടങ്ങി ഒതുങ്ങി മുസ്ലിം പിള്ളേർ സ്കൂളിൽ പോയാൽ അത് പ്രാകൃത വേഷം. 6-ാം നൂറ്റാണ്ട് എന്തൊരു രട്ടത്താപ്പ് തന്നെ. ഒയ്യോ, കാമധേനു പണിക്കരെ സമ്മതിച്ചിരിക്കുന്നു. ആ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ജൈനന്മാര് ജൈൻ സമുദായക്കാര് തുണിയില്ലാതെ നടക്കുന്നു, അത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്, സമ്മതിക്കുന്നു. അപ്പൊ ഈ കുംഭമേളയിൽ 1 കോടിയോളം ഹിന്ദു സന്യാസിമാര് ഉടി തുണിയില്ലാതെ നടക്കുന്നു, അതിനെക്കുറിച്ച് പണിക്കർ എന്താ പറയുന്നത്? അത് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? കുംഭമേളയ്ക്ക് പോകുമ്പോൾ ജനിച്ചതുപോലെ പോകാം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരൊന്നും ജൈനന്മാരല്ല, അവരൊക്കെ ഹിന്ദുക്കളല്ലേ. ഹിന്ദുക്കളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് തുണിയില്ലാതെ നടക്കുന്നതാണെങ്കിൽ ഞാനിപ്പോ തുണിയില്ലാതെ ഇവിടെ വന്നിരിക്കണ്ടേ? എന്തൊരു തോന്നി, പണിക്കർ തുണിയില്ലാതെയാണ് ഈ ജനം ടി വി പോയി തള്ളുന്നത്. ഈ സംഘപരിവാറുകാർ ടി ജി മോഹൻദാസ് ഏട്ടനും അനിത് നമ്പ്യാരും എല്ലാവരും ബർത്ത്ഡേ സ്യൂട്ടിലാണോ വന്നിട്ട് നമ്മളോട് തമാശ പറയാറ്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഈ ജൈനന്മാരുടെ ജന്മാവകാശമാണ് തുണിയില്ലാതെ നടക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധ നമ്മാരിത്തരമല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എന്തുമാകാം, കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഹിന്ദുത്വ മതേതര രാഷ്ട്രത്തിലാണ്, അതാണ് അതിന്റെ സത്യം. മോദിജി ഈ തുണി കൊടുക്കാത്തവന്റെ കാലിൽ പോയി കാൽക്കല് വീണ് കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോ പണിക്കര് ന്യായീകരണമായിട്ട് വന്നത് അപ്പോഴാണല്ലോ. അപ്പോഴാണ് പണിക്കർക്ക് നോന്നത് മോദിജിയെ കുറ്റം പറഞ്ഞത്. അപ്പൊ പണിക്കര് സെൽഫോൺ എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് അതിനകത്ത് 2 പിക്ചേഴ്സ്, ഒന്ന് രാഹുൽ ഗാന്ധി, അടുത്ത സോണിയാഗാന്ധി. ഇങ്ങനെ തുണിയില്ലാത്ത ഒരുത്തിന്റെ മുന്നിൽ പോയിട്ട് മതേതരക്കാരാണല്ലോ, അപ്പൊ പോയി തൊഴുതി പിടിച്ചു നിൽക്കുന്നു. ഇതാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയതിനുള്ള ന്യായീകരണമായിട്ട് ഈ ദുരന്തം പണിക്കർ ഉയർത്തി കാണിക്കുന്ന ഒരു ചിത്രം. ഞാനും ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ? അവരെന്തെങ്കിലും പ്രധാനമന്ത്രിയായിരുന്നു? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ തുണിയില്ലാത്ത സന്യാസിയുടെ മുന്നിൽ പോയി എന്നാണ് രാജ്യത്തിന്റെ നാണക്കെടുത്തും പറയുന്നത്. പക്ഷേ ഞാനിപ്പോ ഈ ചോദിച്ച ചോദ്യം ഒന്നും നമ്മുടെ അഡ്വക്കേറ്റ് ബലരാമൻ അല്ല ബലദേവൻ, ബലം കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല, ഒരു ചോദ്യവും പണിക്കരോട് ചോദിച്ചില്ല. പിന്നെ ഡിബേറ്റിന്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ബഹുരസമാണ് കേട്ടോ. എല്ലാവരും ഒരേപോലെ സുരേഷ് ഗോപിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, അങ്ങേരെ എടുത്ത സ്വർഗരാജ്യത്തേക്ക് ഉയർത്തുന്നു. ലൈംഗിക ചോദനയോടെ ഒരന്യ സ്ത്രീയെ സുരേഷ് ഗോപി ചേട്ടൻ തൊടില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ അഭിപ്രായം. കോവി അത്രക്കാരനല്ല അത്രേ, സിനിമയിൽ പെണ്ണുങ്ങളെ വെറുതെ കിട്ടുമല്ലോ, കോവിക്ക് എന്തിനാണ് ഇങ്ങനെയൊരു സാധനം? സർവത്ര സ്ത്രീവിരുദ്ധതയാണ് ഇത്. പി സി ജോർജ് പറയുന്ന കാര്യങ്ങളാണ്. കോവിക്ക് എന്തിനാണ് ഇങ്ങനെയൊരു സാധനത്തിന്? സിനിമയിൽ പെണ്ണുങ്ങളെ വെറുതെ കിട്ടുമല്ലോ എന്നാണ് പറയുന്നത്. സിനിമയിൽ പെണ്ണുങ്ങൾ പോകുന്നത് ഈ പണിക്കാണെന്ന് ഉള്ള പ്രാകൃത ചിന്ത ആണ് ഈ ചാണകങ്ങളെയൊക്കെ ഇന്നും ഭരിക്കുന്നത്, അതുപോലെ നമ്മുടെ ജേഴ്സി പക്ഷിനെയും ഭരിക്കുന്നത് എന്നുള്ള പച്ച സത്യം ആ ചർച്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ധാരാളമുണ്ട്, ഞാൻ ചുരുക്കുകയാണ്, ഇതിന്റെ നീളം കൂടി പോകുന്നു. അതിനൊക്കെ നമ്മുടെ ഈ ഇപ്പൊ പറഞ്ഞ നമ്മുടെ തോറ്റ MLA ഗീർവാണവും വരുന്നുണ്ട് കേട്ടോ. മൂപ്പരോട് ചില പെണ്ണുങ്ങളൊക്കെ അടുത്ത് ഇടപഴകാറുണ്ട് അത്ര. ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോ കെട്ടിപ്പിടിക്ക് സാറേ എന്നൊരുത്തി പറഞ്ഞു പോലും. കറവ പറ്റിയ ജേഴ്സി പശുവിന്റെ രോദന എന്ന നിലയ്ക്ക് നമുക്ക് അതിനൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, വിട്ടുകളഞ്ഞരെ അങ്ങേരുടെ ഒരു ഫ്രസ്ട്രേഷൻ. ഏതായാലും എല്ലാ ചാണകങ്ങളും പിന്നെ ഈ സർസംഗ ചാണകത്തിന്റെ വേഷത്തിലിരിക്കുന്ന നമ്മുടെ അനിൽ നമ്പ്യാര് പലവിധ ചോദ്യങ്ങൾ ഈ പരാതിക്കാരിയായ സ്ത്രീയോടും മീഡിയ വണ്ണിനോടും എല്ലാം മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആങ്കർ ചാണകൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അവർ അപ്പൊ തന്നെ പരാതിപ്പെട്ടില്ല, എന്തുകൊണ്ട് അവർ ചിരിച്ചു, എന്തുകൊണ്ട് സുരേഷ് ഗോപിയോട് കൈയെടുക്കട വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളെല്ലാം അപമാനിക്കപ്പെട്ട പെണ്ണിനോടാണ് കേട്ടോ.
പക്ഷേ ഈ മണ്ടൻകുണാപ്പൻ സുരേഷ് ഗോപി എന്തിനാണ് ആ പെണ്ണിനെ കയറി പിടിച്ചതെന്ന ഒരു ചോദ്യം ഒറ്റയൊരുത്തനും ചോദിച്ചില്ല. കറവയുള്ള കാമധേനു പശുവും ചോദിച്ചില്ല, കറവ പറ്റിയ ജേഴ്സി പശുവും ചോദിച്ചില്ല. ഇതാണ് നാറിയ സംഖ്യകളുടെ നാരീശക്തി.